പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ വയോവൃദ്ധയ്ക്ക് ചികിത്സയും അഡ്മിഷനും നിഷേധിച്ചെന്ന പരാതി. രാമന്തളി പരുത്തിക്കാട്ടിലെ 80 വയസ്സുകാരി ജാനകി അമ്മയ്ക്കാണ് ദുരനുഭവം. കടുത്ത പ്രതിഷേധത്തിനൊടുവിൽ ചികിത്സയും അഡ്മിഷനും നൽകാൻ ആശുപത്രി അധികൃതർ തയ്യാറായി. ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതാണ് അഡ്മിഷൻ നൽകാൻ കഴിയാതിരുന്നതെന്നാണ് ആശുപത്രിയുടെ വാദം. നമ്മൾ മലമെന്ന് വരുന്നതാണ് പരുത്തിക്കാട് ഹനുമാൻ പ്രതിമ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന്. അപ്പോൾ നമ്മൾ എൻ്റെ അമ്മാമ്മേനെ കൊണ്ടുവന്നത് 80 വയസ്സുണ്ട്. അപ്പം മിഞ്ഞാന്നും വന്നിട്ട് ഇവർ പറഞ്ഞു ഡോക്ടറില്ല, അഡ്മിറ്റാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാരണത്ത് കൊണ്ടുപോയി അഡ്മിറ്റാക്കി. സാരണത്ത് കൊണ്ടുപോയി അഡ്മിറ്റാക്കി ഇന്നലെ അമ്മാമ്മേനെ ഡിസ്ചാർജ് ആക്കി. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഭയങ്കര വേദനയും ഇതെല്ലാമായിട്ട് പറഞ്ഞു ഗവൺമെൻറ് ആശുപത്രി കൊണ്ട് അഡ്മിറ്റാക്കണം. അപ്പോൾ ഇപ്പം നമ്മൾ 6 മണിയാകുമ്പോൾ വന്നിട്ട് ഇവർ പറഞ്ഞു ഡോക്ടറില്ല, അഡ്മിറ്റാക്കാൻ പറ്റൂല എന്നാ പറയുന്നു. സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഇതായിരുന്നു. 104 കോടി രൂപ ചെലവിട്ട് 7 നിലകളിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ പയ്യന്നൂരിലെ താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി ഉയർന്നപ്പോൾ ഉണ്ടായിരുന്ന പ്രതീക്ഷ. എന്നാൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുമായി എത്തുന്നവർക്ക് പോലും മതിയായ ചികിത്സ നൽകാൻ കഴിയാത്ത ദയനീയതയുടെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2 ദിവസം മുൻപായിരുന്നു രാമന്തളി പരുത്തിക്കാട്ടിലെ 80 വയസ്സുള്ള ജാനകിയമ്മയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ ഫിസിഷ്യൻ ഇല്ലെന്ന കാരണത്താൽ ചികിത്സ നൽകാതെ മടക്കുകയായിരുന്നു. അന്ന് മറ്റൊരാശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും പിന്നീട് വീണ്ടും അസുഖം മൂർച്ഛിച്ചതോടെ താലൂക്ക് ആശുപത്രിയിലേക്ക് തന്നെ വീണ്ടും എത്തി. എന്നാൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലെന്നും അഡ്മിഷൻ ചെയ്യാൻ സാധിക്കില്ലെന്നും ആശുപത്രി അധികൃതർ തീർത്തു പറഞ്ഞു. ഇതിനെതിരെ ബന്ധുക്കളും മറ്റും പ്രതിഷേധിച്ചതോടെയാണ് അഡ്മിഷൻ നൽകാൻ അധികൃതർ നിർബന്ധിതരായത്.